السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعطنا، انظرنا، أدركنا، فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الرحيم يا الملك الجبار يا الله، نند فضل كوند رحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم، തങ്ങളെ ശറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മദ്രസയുമായി ഇവിടെ നടക്കുന്ന ആത്മീയ മജ്ലിസുകളുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ ആത്മീയ സമ്മേളനവുമായി ആ ഒരു തുടക്കം മുതൽ ലാസ്റ്റ് വരെ സഹായിച്ച്, സഹകരിച്ച്, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോട് കൂടെയുള്ളവർ, വായാറ് സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹലസുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മാന്യ സഹോദര സഹോദരിമാരെ, വളരെ ശ്രേഷ്ഠമായ പരിശുദ്ധ റജബിലെ മഹനീയ മജ്ലിസിലാണ് നമ്മുടെ ഈ സംഗമം. അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ. കഴിഞ്ഞ വർഷം ഇവിടെ ഇതുപോലെ ഒരു വേദി സംഘടിപ്പിച്ചിരുന്നു, പക്ഷേ അവിചാരിതമായി, അപ്രതീക്ഷിതമായി പെയ്ത മഴ, അത് കാരണം പരിപാടി മദ്രസയുടെ ഉള്ളിലേക്ക് മാറ്റുകയും, എന്നാലും അൽഹംദുലില്ലാ സന്തോഷകരമായ നിൽക്ക് ആ പരിപാടി അവിടെ അന്ന് പൂർത്തീകരിച്ചു. അടുത്ത വർഷം മഴയില്ലാത്തൊരു സമയത്ത് വരാൻ ശ്രമിക്കാം. അപ്പോഴാണ് ഇന്നത്തെ ഈ ദിവസം എൻ്റെ അഭിവന്യ ഗുരുവര്യരും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും പാലക്കാട് ജാമിയ ഹസനിയുടെ പ്രിൻസിപ്പളുമായ ഷെയ്ഖുന കൻസുൽ ഫുഖഹ കൊമ്പം ഉസ്താദ്, അവിടുത്തെ സ്ഥാപനത്തിൽ രണ്ട് മാസത്തിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ പോവാറുണ്ട്. മർക്കസുൽ ഹിദായ
കുംഭം. ഉസ്താദിൻ്റെ നിർബന്ധമാണ് സ്ഥാപനത്തിൻ്റെ ആ പരിപാടിയിടന്ന് മറ്റൊരു പരിപാടി ഏൽക്കരുത്. കാരണം മുമ്പൊക്കെ പരിപാടി ഏറ്റ് അവിടെ എത്തുമ്പോൾ ഒരു മണിയാവും, നാലും അഞ്ചും പരിപാടി ഏൽക്കും. അപ്പോൾ ഉസ്താദിൻ്റെ ആ വാക്ക് മാനിച്ച് ഈ മാസം മാർച്ച് മാസം ആ പരിപാടി മാത്രം അതിലൊതുക്കി, അപ്പോഴാണ് കരേക്കാട് ചാനാട് കുളമ്പ് ഇവിടെയുള്ള നമ്മുടെ നാട്ടിലെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ഇന്നത്തെ ഈ ദിവസം ഡേറ്റ് കാണുകയും വളരെ സന്തോഷകരമായ നിലക്ക് നമുക്ക് ഇവിടെ സംഗമിക്കാൻ കഴിയുകയും അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ലുക്മാൻ ഹക്കീം സഖാഫി പുല്ലാര ഇവിടെ ഉണ്ട്. ധാരാളം നമ്മുടെ മൊഹബീങ്ങൾ ഇവിടുത്തെ ഉസ്താദുമാർ, സായിദിമാർ, സഖാഫിമാർ, ഫാദിലിമാർ, അങ്ങനെ നമ്മുടെ പണ്ഡിതന്മാർ എല്ലാവരും അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈറ് നൽകട്ടെ. കാരണം വലിയ ബറക്കത്തിൻ്റെ മാസമാണ് റജബ് മാസം. ഇന്നലെ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് ഇന്നലെ കഴിഞ്ഞു. ചെന്നൈയിൽ നിന്ന് വന്ന ഒരു വലിയ ബിസിനസ്സുകാർ, അവർ 10-12 ആളുകൾ ഒരുമിച്ച് വന്നതായിരുന്നു. അവർ വിദേശ നാടുകൾ ഉൾപ്പെടെ വലിയ ബിസിനസ് നടത്തുന്ന ആളുകളാണ്. അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരൊറ്റ സ്വലാത്തും ഞങ്ങൾ മുടക്കില്ല, അടുത്ത ബായാറ് സ്വലാത്തിൻ്റെ ഡേറ്റ് എന്നാണ്. ഇന്നലത്തെ മജ്ലിസോടുകൂടി തന്നെ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. ഞങ്ങളെ കാര്യങ്ങളും മറ്റ് വിഷയങ്ങളും വളരെയധികം ആത്മീയാനുഭൂതി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ 10,000-ക്കണക്കിന് ആളുകൾ ആത്മീയ മജ്ലിസിലൂടെ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിലൂടെ സന്തോഷിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈമാനുള്ള ആളുകൾക്ക് അത് വലിയ പ്രതീക്ഷയാണ്. ഒരു നൽക്കും സംശയത്തിന്, ഒരു നൽക്കും ഒരു തറദ്ദുദും ഒരു ഇടയാട്ടവും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിൻ്റെ വിഷയത്തിൽ ഒരാൾക്കും ഉണ്ടാവുകയില്ല. അത് ഈമാനിൻ്റെ വലിയ ഭാഗമാണ്. അതുമാത്രമല്ല, ഇന്നത്തെ മജ്ലിസ് ഇത് റജബ് മാസം ആയതുകൊണ്ട് ബറക്കാത്തുകൾ അള്ളാഹു ധാരാളം വർഷിപ്പിക്കുന്ന, റഹ്മത്തുകൾ ധാരാളം വർഷിപ്പിക്കുന്ന റജബുൻ ഷഹറുല്ലാഹ് ഖാല റസൂലുല്ലാഹി, അള്ളാഹുവിൻ്റെ മാസമാണെന്നാണല്ലോ ഈ മാസത്തെ തങ്ങൾ വിശേഷിപ്പിച്ചത്. അള്ളാഹിൻ്റെ മാസമാകുമ്പോൾ അതിൻ്റെ മഹത്വം അള്ളാഹുവിലേക്ക് ചേർത്തി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നോമ്പിനെ സംബന്ധിച്ച് അസൗമുലി വ അന അജിസി ബിഹി എന്നുണ്ടല്ലോ. അപ്പോൾ നിസ്കാരവും മറ്റ് സൽക്കർമ്മങ്ങളും എല്ലാം അള്ളാഹുക്കാണല്ലോ. പക്ഷെ നോമ്പിനെ സംബന്ധിച്ച് പ്രത്യേകം പറയാൻ അതിൽ കാരണമുണ്ടല്ലോ. എന്നതുപോലെ ഈ മാസത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ മാസമെന്ന് പറയണമെങ്കിൽ അതിൽ ഒരുപാട് അസറാറുകൾ ഉണ്ട്. അത് ബയാൻ ചെയ്യാൻ, അത് വിശദീകരിക്കാൻ ഇവിടെ ടൈമില്ല. വളരെ ശ്രേഷ്ഠമായ മാസമായതുകൊണ്ട് 18 പേരുകളാണ് റജബ് മാസത്തിനുള്ളത്. അൽ ഫർദ് എന്ന പേരിൽ റജബ് മാസം അറിയപ്പെടുന്നു. അൽ അസമ്മ എന്ന പേരിൽ റജബ് മാസം അറിയപ്പെടുന്നു. അൽ അസബ് എന്ന പേരിൽ റജബ് മാസം അറിയപ്പെടുന്നു. റജബ് മുലർ എന്ന പേരിൽ ഈ മാസം അറിയപ്പെടുന്നു. അൽ അസമ്മ ആയുധത്തിൻ്റെ ശബ്ദങ്ങളൊന്നും കേൾക്കാത്ത, അഥവാ യുദ്ധം നടക്കാത്ത മാസം, യുദ്ധം ഹറാമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം. അൽ ഫർദ് ഒറ്റയിട്ട എന്ന് പറഞ്ഞാൽ ദുൽഖാദ്, ദുൽഹജ്ജ, മുഹറം യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ്. അതിൽ നിന്ന് ഒറ്റയിട്ട് വരുന്നൊരു മാസമാണ് റജബ്. ഇത് ബറക്കത്തുകളുടെ മാസങ്ങളുടെ തുടക്കത്തിലെ മാസമാണ്. റജബ് മുലർ എന്ന പേരിൽ അറിയപ്പെടാൻ മുലർ ഗോത്രക്കാർ വലിയ നിലക്ക് ആദരിച്ചിരുന്ന അങ്ങേയറ്റം
ആദരവോടെ കണ്ടിരുന്ന മാസമാണ് റജബ് മാസം. അങ്ങനെ ആ മാസം റജബ് മുലർ അവരുടെ ഗോത്രത്തിലേക്ക് ചേർത്തിയിട്ടും പറയപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ ഇബ്നു നബാത്തുൽ മസ്രി റഹ്മഹുല്ലാ, നമ്മളെ നബാത്തി ഖുതുബ ഉണ്ടല്ലോ, അതിൻ്റെ തുടക്കത്തിൽ തന്നെ അൽ അസുബ്, അള്ളാഹു ധാരാളം ചൊരിത് കൊടുക്കുക, ചൊരിത് കൊടുക്കുക, അങ്ങ് പരിധിയില്ലാതെ അങ്ങ് കൊടുക്കുക, ധാരാളം ബറക്കാത്തുകൾ, റഹ്മത്തുകൾ, ഖൈറുകൾ, ഖൈറാത്തുകൾ, ഇജാബത്തുകൾ, ഖബൂലുകൾ, ഇസ്സത്ത്, ദുനിയാവ് ആഹറും കൊടുക്കും. അത് നേടിയെടുക്കാനാണ് ഈ മാസത്തിലെ വിലപ്പെട്ട സമയങ്ങളെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ബറക്കത്തിന്റെ മൂന്ന് മാസം റജബുൻ ഷഹ്റുല്ലാഹ് വശഅബാനു ഷഹ്രി വറമദാനു ഷഹ്റു ഉമ്മത്തി ഖാല റസൂലുള്ളാഹി. ഈ മാസത്തിലെ തങ്ങൾ ഇങ്ങനെ ദ്വാരക്കാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാന വബല്ലിഅനാ റമദാൻ. നമ്മൾ തുടങ്ങിയില്ലേ ദ്വാരക്കാൻ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഈ മാസത്തിൽ നാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റ് വളരെ സീരിയസ് ആയ നിൽക്ക് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ കുട്ടിയുടെ കുടുംബം സങ്കടം പറഞ്ഞു. ഇന്നലെ വന്ന 10-20 വയസ്സ് കാണും ഒരു പെൺകുട്ടി, കാൽമുട്ടിൽ വലിയ മുഴ വന്നിട്ട് കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. എത്ര ചെറിയ ചെറിയ കുഞ്ഞുമക്കളാണ് പ്രസവിച്ച് 4 ദിവസം 4 മാസം 4 വർഷം അങ്ങനെ തുടങ്ങി 5, 8, 10 വയസ്സായ കുഞ്ഞുമക്കളടക്കം ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് കേരളത്തിലെ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ, ഇന്ത്യയിലെ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് വേദന കൊണ്ട് പെടയുന്ന അവസ്ഥയിൽ കരയാൻ കണ്ണുനീര് പോലുമില്ലാതെ, വേദനിക്കുമ്പോൾ പെടയാൻ പോലും ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ കുരുന്നുമക്കളുടെ മുഖം നമുക്ക് നേർക്കുനേരെ കാണാൻ പറ്റുന്നെങ്കിൽ, ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഞാൻ ഓർത്തു പോകുന്നു, അന്ന് ബായാറിൽ ഒരു ദിവസം ഒരു 60 വയസ്സായി കാണും, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രായമുള്ള ഉപ്പ, ആ ഉപ്പയുടെ കാലിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ആംബുലൻസിന്റെ അടുത്ത് ചെന്നപ്പോൾ മക്കൾ എന്നോട് പറഞ്ഞു, ബാപ്പയെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലാ എന്നിങ്ങനെ വിളിച്ച് ആ മനുഷ്യൻ അട്ടഹസിക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ കാലിൽ അവർ കെട്ടിവെച്ച തുണി ഓരോന്നോരോന്ന് അഴിച്ചിട്ട് പറഞ്ഞു, ഉപ്പയുടെ കാലിൽ ശ്രദ്ധിച്ചു നോക്കൂ, മഞ്ഞ ചുവപ്പ് കളറോടുകൂടിയ ഭാഗത്തുനിന്ന് പുഴുക്കൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഉതിർന്നു ചാടുന്നത്. അല്ലാഹു സലാമത്ത് നൽകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അത്തരം വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന, മാനസികമായും ശാരീരികമായും തളർന്നിട്ട് കിടന്നാൽ ഉറക്കില്ലാതെ ഒരു മുറുക്ക് വെള്ളം പോലും ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ചരദിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ മനസ്സ് പൊട്ടിയിട്ട് ഒരു ഭാഗത്തുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യമാണ്. രാജ്യം പോലും നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും വർഗീയ സംഘർഷങ്ങളും അക്രമ കൊലപാതകങ്ങളും സകല മനുഷ്യരുടെ മനസ്സിനും സമാധാനമില്ലാതെ പ്രാർത്ഥന മാത്രം ലക്ഷ്യം വെച്ച് പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടും എന്ന വിശ്വാസത്തിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അദ്വാഉ സിലാഹുൽ മുഅ്മിൻ, ഈമാനുള്ളവരുടെ ആ ആയുധം അത് പ്രാർത്ഥനയാണ്, ദുആ ആണെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ റജബിലെ ഈ മഹനീയ മാസം അല്ലാഹുവിലേക്ക് നമ്മുടെ കൽബ് തിരിക്കുക, ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിച്ചുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക, നാവിനെ വളരെ സൂക്ഷിക്കുക. മഹാന്മാർ, സ്വാലിഹീങ്ങൾ, അവർ സംസാരം കുറവുള്ള ആളുകളായിരുന്നു, അവർക്ക് സംസാരിക്കുന്നത് ഭയമായിരുന്നു,
അവരെ ദുനിയാവിനെ സംബന്ധിച്ചിട്ട് ദുനിയാവിൽ ആരോടെങ്കിലും ഇടപെടുന്ന വിഷയത്തിൽ അകൽച്ച പാലിച്ചിരുന്നു. ഇന്നലില്ലാഹി ഇബാദം ഫുത്വന തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. നിശ്ചയം അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ ചില അടിമകളുണ്ട്. അവരുടെ സ്വഭാവം എന്താണ്? തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന, ഫിത്തന പേടിച്ച് ജനങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയി. ദുനിയാവിനെ കഴിഞ്ഞ് ആരോടെങ്കിലും സംസാരിച്ചാൽ ഐബത്തും നമീമത്തും ഫിത്തനയും ഫസാദും, അതിൽ അകപ്പെട്ടു പോകുക. ഞാൻ ഭയമായിരുന്നു. നമ്മെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടോ? മറ്റുള്ളവരെ കുറവാക്കി പറയാൻ, അഭിപ്രായം പറയാൻ, ചർച്ച ചെയ്യാൻ. ഐബത്തും നമീമത്തും ഫിത്തനയും ഫസാദും. നാവിനെ സൂക്ഷിക്കുക. നാവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് ഖാല റസൂലുള്ളാ. തെറ്റ് ചെയ്യില്ല എന്ന് പറയാൻ ധൈര്യമുള്ള മുസ്ലിം ഉണ്ടോ? കള്ളം പറയില്ല, ഐബത്ത് പറയില്ല, ഫിത്തന ഉണ്ടാക്കില്ല, ഫസാദ് ഉണ്ടാക്കില്ല, ആലിമീങ്ങളെ ചീത്ത പറയില്ല, തങ്ങന്മാരെ നിസാരപ്പെടുത്തൂല. ഏത് എത്ര നന്മ ചെയ്യുന്ന ആളാണെങ്കിലും ഹജ്ജ് ഉംറ സിയാറത്ത് ഉൾപ്പെടെ എഴുത്തികാഫിലും ഖുർആനോത്തിലും ദിക്റിലും കഴിയുന്ന ആളുകൾ, സദഖകളും മറ്റ് സൽക്രമത്തിലും മാത്രം മുഴുകുന്ന ആളുകൾ, ഒരു ദുസ്വഭാവമുണ്ട്, നാവ് ശരിയില്ല. മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറയാ, അല്ലെങ്കിൽ അലിമീങ്ങളെ സയ്യിദന്മാരെ കുറവാക്കുക. അവരുടെ അമലുകൾ മുഴുവനും നിഷ്ഫലമാണ്, ബാത്തിലാണ്. അല്ലാഹുവിങ്കൽ അത് കബൂലല്ല. അത്തരക്കാരുടെ ആക്കിബത്ത് സൂക്ഷിക്കേണ്ടതാണ്. ആലിമീങ്ങളെ സയ്യിദന്മാരെ കുറവാക്കുന്നവർ അവരുടെ അവസാനം അന്ത്യം സൂക്ഷിക്കേണ്ടതാണെന്ന് മഹാന്മാർ മുന്നറിയിപ്പ് നൽകുന്നു. മഅദല്ലാ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് അല്ല പൊരുത്തപ്പെടാത്ത വാക്ക് പറയണ്ട. ഒമാ ബൈന രിജലൈഹി, സ്വകാര്യ അവയവം കൊണ്ടും തെറ്റ് ചെയ്യില്ല, അതേ അവറത്ത് കൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കാൻ ധൈര്യമുള്ള മുസൽമാനുണ്ടോ? മുസ്ലിം സഹോദരിമാരുണ്ടോ? അൽമൻ ലഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ അവർക്ക് ഗ്യാരണ്ടി നിൽക്കാമല്ലോ, സാക്ഷി പറയാമല്ലോ. ആരെങ്കിലും പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാം. അത്രയും വലിയ വിഷയമാണ് ഐബത്ത് എന്നുള്ളത്. നിങ്ങൾ ഐബത്തിനെ സൂക്ഷിക്കുക, ഐബത്ത് പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും അശദ്ദാണ്, ഗൗരവമേറിയതാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു പോയി, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം നേറുന്ന മനസ്സോടെ ഖാലിഖായ റബ്ബിലേക്ക് തൗബായുടെ ഷർത്തുകൾ പാലിച്ച് അല്ലാഹുവിലേക്ക് മനസ്സ് പൊട്ടിയിട്ട് കരഞ്ഞ് തൗബ ചെയ്താൽ ഒരു പക്ഷേ വ്യഭിചാരിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം. എന്നാൽ നീ നിന്റെ മുസ്ലിം സഹോദരനെ സഹോദരിയെ സംബന്ധിച്ച് വല്ല അപരാധവും പറഞ്ഞിട്ടുണ്ടോ? ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ടോ? വല്ല ഫിത്തന ഫസാദും പറഞ്ഞിട്ടുണ്ടോ? അവരെ പിടിച്ച് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞ ആൾക്ക് അല്ലാഹു പൊറത്തു കൊടുക്കില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി, അതാണ് ഇസ്ലാം. മുസ്ലിം മൻ സലിമ അന്നാസ്, തങ്ങൾ മുസ്ലിമിനെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. മിൻ ലിസാനിഹി, നാവിൽ നിന്ന് ജനങ്ങൾ സുരക്ഷിതമായിരിക്കണം. ഈ നാവ് കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയാൻ പറ്റില്ല. ഈ കരങ്ങളെ കൊണ്ട് ഈ കരങ്ങളെ കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനം അത് പാടില്ല. ആ നിലക്കാണോ എന്റെ ജീവിതം? ആ നിലക്കാണോ നിങ്ങളുടെ ജീവിതം? മുസ്ലിമിനെ തങ്ങൾ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. നാമും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്താണ്? അതുകൊണ്ട് ഈ റജബിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ കരഞ്ഞു പറഞ്ഞ് അല്ലാഹുവിലേക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് റമദാനും ശാബാനൊക്കെ സ്വീകരിക്കുമ്പോ ആദരവുള്ള ശ്രേഷ്ഠമായ ഇജാബത്തിനുള്ള സമയങ്ങളെ വഖത്തുകൾ, ആ സമയങ്ങൾ, ആ മാസങ്ങൾ, അതിനൊക്കെ സ്വീകരിക്കുന്നത് ക്ലിയറായ ശുദ്ധമായ മനസ്സോടുകൂടെ ആയിരിക്കും. നമ്മൾ ഈ
ഈ പകയും വിദ്വേഷവും ഇതെല്ലാം നിറഞ്ഞ ഹൃദയത്തോടെ ശഅബാനെ സ്വീകരിക്കാൻ, റമദാനെ സ്വീകരിക്കാൻ, റജബിലെ മിഅ്റാജ് വളരെ ശ്രേഷ്ഠമല്ലയോ? റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച റജബ് മാസം, അത് വലിയ മഹത്വമുള്ള മാസമല്ലയോ? തങ്ങൾക്ക് 33 ആത്മീയ സ്വപ്ന മിഅ്റാജുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിസ്കാരം, 5 നിസ്കാരം ഉമ്മത്തിന് ഗിഫ്റ്റായി കിട്ടിയ മിഅ്റാജ് അത് ശാരീരിക മിഅ്റാജ് തന്നെയാണ്. ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാജ് റഹ്മഹുല്ലാ തഫ്സീറുൽ കബീറിൽ ഈ വിഷയം അതാ സമർത്ഥിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ബിഅബ്ദിഹി, റൂഹിനു മാത്രം അബ്ദ് എന്ന് പറയില്ല, റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദ് എന്ന് പറയുള്ളൂ. തങ്ങളക്കണം റജബ് 1 തന്നെ നോമ്പെടുക്കുന്ന പതിവ് പൂർവീകരിലുണ്ട്, ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റജബും ഷഅബാനും റമദാനും 90 3 നോമ്പ് പൂർത്തീകരിച്ച് ശവ്വാലിലെ പെരുന്നാൾ കഴിഞ്ഞ 6 6 നോമ്പും കൂടാൻ ഇഷ്ടിക്കുന്ന സ്വഭാവം, അത് വലിയ തൗഫീഖുള്ള ആളുകൾക്ക്, സ്വാലിഹീങ്ങൾക്ക്, നല്ല ജനങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ജമാഅത്ത് നിസ്കാരവും ഇഅ്തികാഫും ഖുർആനും ദിക്റും സ്വലാത്തും മഹാന്മാരുടെ മദ്ഹുകൾ, മാല, മൗലിദ്, അതെല്ലാം വേണം. ഈ വാട്സപ്പ് ഇങ്ങനെ തോണ്ടി തോണ്ടി ഇരുന്നാൽ പറ്റൂല. അപ്പം എല്ലാവരും മരിച്ച വീട്ടിലും ഈ സപ്പ് മയ്യത്തെടുക്കാൻ 1/2 വെയിറ്റ് ലേറ്റാവുന്ന കണ്ട അവിടെ ഇങ്ങനെ തോണ്ടിക്കണ്ടു. റൗളയിൽ പോയിരുന്നിട്ടും ഇത് തോണ്ടിക്കണ്ടു. കഴബ നോക്കിയിരുന്നാൽ തന്നെ വലിയ കൂലിയാണ്. അവിടെ ദുആക്ക് ഇജാബത്ത്, അവിടെ പോയി കുത്തിരുന്നാലും ഇതിങ്ങനെ. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഖൈറിൻ്റെ അഹലുകാർ ഖൈറിൻ്റെ വഴിയിൽ അത്തരം വിഷയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും. അല്ലാത്ത ആളുകൾ തിന്മകളുമായി അതിനെ ഇടപെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആഖിറം നഷ്ടമായി പോകും, സ്വർഗം നമ്മൾക്ക് തടസ്സമായി പോകും. ആ ഓർമ്മ എപ്പോഴും നമ്മുടെ കൽബിലുണ്ടാകുക. അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുക. അള്ളാഹു നമ്മളെ കബൂലാക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്ത നമ്മൾക്ക് കിട്ടണം ദുനിയാവിലും ആഖിറത്തിലും. അവിടുന്ന് ഇടപെടണം നമ്മുടെ വിഷയത്തില്. അതിന് തങ്ങളെ കൽബിൽ ആ ഹബ്ബ് ഇഷ്ഖ് കൽബിൽ ഊട്ടിയുറപ്പിക്കണം. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഒരു വഴിയെ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളൂ, അത് മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹബ്ബാണ്, ഇഷ്ഖാണ്. ആ ഹബ്ബ് ഇഷ്ഖ് കൽബിൽ നിറഞ്ഞാൽ അവിടെ തഖ്വക്ക് പവർ കിട്ടി, ഇഖ്ലാസിന് പവർ കിട്ടി, ഈമാന് പവർ കിട്ടി, വറഅന് പവർ കിട്ടി. അപ്പൊ മുത്തഖിയായി. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഉഇദ്ദത് ലിൽ മുത്തഖീൻ, സ്വർഗത്തെ സംബന്ധിച്ച് ഖുർആൻ മുത്തഖീങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗം നമുക്ക് കിട്ടണം. ദുനിയാവ് ഇങ്ങനെ കഴിഞ്ഞു, ഇവിടുത്തെ എല്ലാം നഷ്ടമായി പോകും. അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവിന് വേണ്ടി ആഖിറം നഷ്ടപ്പെടുത്തണ്ട. ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ദുനിയാവിനെ കാര്യലാഭത്തിന് വേണ്ടി, ദുനിയാവിലെ സ്വാധീനത്തിന് വേണ്ടി ആഖിറത്തെ നീ വിറ്റഴിക്കണ്ട. വളരെ സൂക്ഷിക്കുക, വളരെ ശ്രദ്ധിക്കുക. ഞാൻ വാക്കു ചുരുക്കുന്നു മുസ്ലിമീങ്ങളെ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ ഖൽബ് നിറച്ച്, ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അള്ളാഹു പൊറുക്കുമോ നമ്മുടെ ആക്കിബത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസ് പാൻബരാഗ് ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാള് മെസ്സേജുകൾ ഉൾപ്പെടെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ, വ്യഭിചാര പ്രവർത്തനങ്ങൾ വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് മുസ്ലിം സഹോദരിമാർ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ അടങ്ങി ഒതുങ്ങി പരിശുദ്ധ ഇസ്ലാമിന്റെ ഹിജാബുകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് പരിഷ്കാരത്തിൽ നിന്ന് വഴിമാറിയിട്ട് ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച്
റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി നമ്മുടെ ചെറിയ കാല ആയുസ് ചെലവഴിക്കണം. പ്രത്യേകിച്ച് പറയുന്നു റജബിലെ 27-ാമത്തെ മിഅ്റാജിന്റെ നോമ്പ്, അതൊരിക്കലും നാം നഷ്ടപ്പെടുത്തി കളയരുത്. മങ് സ്വാമ യൗമ സബ്ഇൻ വഅശ്രീന മിൻ റജബ് കതബല്ലാഹു ലഹു സിത്തീന ഷഹ്റാ. ഖാല റസൂലുല്ലാഹി, ഒരാള് റജബ് മാസം 27-ലെ പകലിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു സിത്തീന ഷഹ്റാ, 60 മാസക്കാലം നോമ്പെടുത്ത കൂലി അല്ലാഹു അവന് നൽകുന്നു. 60 മാസം നോമ്പെടുത്ത കൂലി ഒരു ദിവസത്തിലെ നോമ്പ് കൊണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റിയാൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലാണല്ലോ. ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫ് ഷഹർ, 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രിയാണ് അന്ന് ആ രാത്രി. ആ ഒരു രാത്രി കബൂലായി കിട്ടിയാൽ അൽഹംദുലില്ലാ, രക്ഷപ്പെട്ടു. ആഖിറം രക്ഷപ്പെട്ടു കിട്ടണം, ഇവിടെ രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹു കബൂലാക്കണം, അതാണ് പറഞ്ഞത്. ഇവിടെ ആര് പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. ഖാലിഖായ റബ്ബേ, നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതമാക്കി തീർക്കണം. തങ്ങളെ പിടിക്കുക, തങ്ങളെ സ്നേഹിക്കുക, ആ ഹബ്ബ് ഇഷ്ഖ് കൽബിൽ നിറയ്ക്കുക. അത് നിറയാനുള്ള വഴിയാണ് സ്വലാത്ത് അധികരിപ്പിക്കുക. വെറുതെ സൊറ പറയുന്നതിന് പകരം സ്വലാത്ത് ചൊല്ലി 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 തങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റിയാൽ ഇന്ന ഔല الناس ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് ജനങ്ങളെ, അക്തറു മിനസ്സ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഉമ്മമാരെ ഒരു സമയം നഷ്ടപ്പെടുത്തണ്ട. എല്ലാവർക്കും പരിചയവും വളരെ എളുപ്പമുള്ള ഒരു സ്വലാത്താണ്. മഹാന്മാർ മഷായിഖന്മാരൊക്കെ കൈമാറി ഇജാസത്ത് നൽകുന്ന സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അതങ്ങ് ചൊല്ലുന്നു. ഒരു ദിവസം ഒരു 600-700 ചൊല്ലുക, ചുരുങ്ങിയത് ഒരു 300 ചൊല്ലുക. നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ ഒരു 11 സ്വലാത്ത് അങ്ങ് ദായിമാക്കി കൊണ്ടുവരിക. അങ്ങനെ സ്വലാത്തിൻ്റെ അഹലുകാരാകുക, തങ്ങളെ ആളുകളാകുക, തങ്ങളെ മുഹബ്ബീങ്ങളാകുക, തങ്ങളെ ആശിഖീങ്ങളാകുക. ആ ബന്ധം മതി, ആ പിടുത്തം മതി. മരണസമയം നമുക്ക് തങ്ങളെ കണ്ട് തബസ്സുമിൽ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി പിരിയാൻ പറ്റും. ഖബറിൽ നമ്മുടെ ജനാസ ഇറക്കി വെച്ചാൽ മലായിക്കത്ത് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഇവരെ അറിയോ, പരിചയമുണ്ടോ എന്ന് ചോദിക്കും. ആ സമയത്ത് നമുക്ക് നഅം എന്ന് മറുപടി പറയണം, അറിയാം, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ, ഇത് നേതാവായ തങ്ങളാണ് റബ്ബേ. ആ നിലക്ക് മറുപടി പറയാനും അവിടുത്തെ പിടുത്തം കിട്ടി ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ, ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം. റഹ്മാനെ, ഞങ്ങളെ ഈമാന് തഖ്‌വക്ക് ഇഖ്ലാസ് വറഅനൊക്കെ നീ പവറ് കൂട്ടി തരണം. റഹ്മാനെ, ഇബാദത്തുകൾ തലദ്ദുദ് ഹലാവത്ത് തരണം. റഹ്മാനെ, ഇമാം അസ്സാലി തങ്ങൾ പറഞ്ഞതുപോലെ അസ്സലാമു അലൈക അയ്യുഹ നബിയു നമസ്കാരത്തിൽ സലാം പറയുമ്പോൾ തങ്ങളെ കണ്ടവര് അവിടുത്തെ കൽബിൽ തസവുറാക്കി പറയണമെന്ന്, ആ നിലക്ക് പല തവണ കാണാൻ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം. റഹ്മാനെ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. റഹ്മാനെ, താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ഞങ്ങളെ രാജ്യം, ഇന്ത്യ രാജ്യം നേരിടുന്ന പ്രയാസകരമായ അവസ്ഥകൾക്ക് നീ പരിഹാരം നൽകണം. റഹ്മാനെ, ഞങ്ങളെ രാജ്യത്ത് അക്രമ വർഗീയ സംഘർഷ കൊലപാതകങ്ങളിൽ നിന്ന് പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം. റഹ്മാനെ, ശാന്തിയും സമാധാനവും നിലനിർത്തി തരണം. റഹ്മാനെ, കൊറോണ വൈറസ് ഉൾപ്പെടെ അറബ് നാടുകൾ പ്രത്യേകിച്ച് സൗദിയിൽ ഉംറ നിർവഹണത്തിന് പോലും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. വൈറസ് ഉൾപ്പെടെയുള്ള, കൊറോണ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് സകല ജനങ്ങളെയും നീ രക്ഷപ്പെടുത്തണം. റഹ്മാനെ, പരീക്ഷിക്കപ്പെട്ടവർക്ക്, ഞങ്ങളുടെ സ്നേഹികൾക്ക് നീ സലാമത്ത് നൽകണം. റഹ്മാനെ,
വാക്ക് ചുരുക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സൊലാത്ത് ഈ മാസം മാർച്ച് മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. ഈ ഭാഗത്തു നിന്നൊക്കെ ധാരാളം ആളുകൾ കാടാൻ പോയെന്നൊക്കെ, ജാറത്തങ്ങെല്ലാം സ്ഥിരമായിട്ട് ബസ് വരുന്നുണ്ട്, ഇവിടുന്നെല്ലാം ആൾ വരലുണ്ട്. ഇവിടുന്നെന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പ്രവാസികൾ ഉൾപ്പെടെ ഗൾഫ് നാടുകളിൽ നിന്ന് ഒരു സ്വലാത്ത് പോലും മുടക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ ഡേറ്റ് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഓൺലൈനിലുണ്ടാവും. ഇപ്പോൾ കുറേ ആൾക്കാർ ഓൺലൈനിലുണ്ടാവും. അപ്പോൾ അവർക്ക് കൂടെ ഡേറ്റ് ഓർമ്മിക്കാനാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത്. അടുത്ത കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് മാർച്ച് ഏപ്രിൽ മാസം 6-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇൻഷാ അല്ലാ, എൻ്റെ ചെറിയ ദുആക്ക് ശേഷം ഞാൻ ചെറിയ നിൽക്കുന്ന ദുആക്കും കൊമ്പോസ്റ്റാൻ്റെ അവിടെ സമയം വൈകാമല്ലോ, 10 കാലായ. ഇനിയിപ്പോൾ ദുആക്കണമെന്നില്ലല്ലോ, ദുആരുന്നല്ലോ, 10 മണിയായില്ലേ. ഇനി ലുഖ്മാൻ ലഖീം സഖാഫി നല്ല പ്രസംഗം ഇവിടെ നടത്തും. മൗത്ത്, മയ്യത്തുമായി ബന്ധപ്പെട്ട ആ വിഷയം അതങ്ങ് പറഞ്ഞാൽ, അത് കേട്ടാൽ മനസ്സ്, ഏത് കടുക്കട്ടിയുള്ള മനസ്സും അലിഞ്ഞുപോകും, പൊട്ടിപ്പോകും. ഇപ്പോൾ വിഷയം ഇങ്ങനെ നടന്ന് ലൈവായി കാണുന്നത് പോലെ അനുഭവപ്പെടും. ഞാനെന്നാൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഷെരീഫ് വെച്ചു പുല്ലാര സഖാഫിൻ്റെ ഉസ്താദിൻ്റെ വയലുണ്ട്, അവൻ പറഞ്ഞു ആ വെച്ചോ. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ അന്നാ കേൾക്കുന്നത്, ഫുള്ളായിട്ട് കേട്ടു, വല്ലാത്ത അവസ്ഥ. അപ്പോഴ അൽഹംദുലില്ലാ നല്ല വയലു ഇവിടെ നടക്കും. നമ്മൾ മറ്റുള്ള ഉസ്താദുമാരെല്ലാവരും ഇവിടെ ഉണ്ട്, ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. അഷറഫ് മാഷ് ഉൾപ്പെടെ ധാരാളം നാട്ടുകാരാണല്ലോ, എല്ലാവരും എനിക്ക് പരിചയമുണ്ട്. അള്ളാഹു ഈ നാട്ടിൽ ബർക്കത്ത് ചെയ്യട്ടെ, നാട്ടുകാരിൽ ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഒരു വിഷമവും പരീക്ഷണവും അള്ളാഹ് തരാതിരിക്കട്ടെ. ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ അള്ളാഹ് പെട്ടെന്ന് ആജിലായ ശിഫ തരട്ടെ. കടങ്ങളുണ്ടെങ്കിൽ അള്ളാഹു വീട്ടി തരട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സ്വർഗാക്കി തരട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ല ചെറിയ ഒരു ദുആ ഞാൻ നടത്തും. ബായാർ സ്വലാത്ത് 20-ാം തീയതിയാണ്. ഇന്നലെ ജാർത്തങ്ങ സ്വലാത്തിന് വന്ന ആളുകളായിരിക്കാം കുറേയൊക്കെ, അല്ലേ? വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടാവും. ഇൻഷാല്ലാ അടുത്ത സ്വലാത്ത് 6-ാം തീയതിയാണ് ഏപ്രിൽ, നിങ്ങൾ വരണം. ഒരു 3 സ്വലാത്ത് നമുക്കൊന്ന് നിന്ന് ചെല്ലിയിട്ട് ചെറിയൊരു ദുആ നടത്തിയിട്ട് എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. സഖാഫിയുടെ പ്രഭാഷണം കഴിയാതെ ഒരു കുട്ടി അവിടെ നിന്ന് അനങ്ങരുത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച തേന്, തേനെന്നെ ശിവുള്ളതാ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്വലാത്തും കൂടി ചൊല്ലി മന്ദിരിച്ചാലോ അതിന് പവർ കൂടിപ്പോയി. മാവ് സംസം ബർക്കത്തുള്ളതാ, വലിയ ഷിഫ, അതിലും മന്ദിരിച്ചാലോ ഒന്നും കൂടെ പവർ കൂടി. അപ്പോൾ സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച തേന ഇവിടെ ഉണ്ട്, 100 ബോട്ടൽ ഇവിടെ ഉണ്ട്, മഹദറ ഇവിടെ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു 100 രൂപയിൽ കുറയാത്ത സ്വതക്ക കൊടുത്ത് വേണം ആ തേൻ സ്വീകരിക്കാൻ. അള്ളാഹു രോഗം സുഖമാക്കി തരട്ടെ, കടങ്ങളല്ല വീട്ടാൻ അത് കാരണമാക്കി തരട്ടെ. വലിയ ഉപ്പിയാ? അപ്പോൾ ഒരു 200 രൂപയായിക്കോട്ടെ. ഞാൻ വിചാരിച്ചു സാധാരണ എല്ലായിടത്ത് ഇത്ര വന്ന് ഉപയോഗിക്കണം. അപ്പോൾ ഇൻഷാല്ലാ ഒരു 200 രൂപയിൽ കുറയാത്ത സംഖ്യ കൊടുത്തു വേണം നിങ്ങളെ സ്വീകരിക്കാൻ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ സാലിഹ് മുസ്ലിയാരും അലവി കുട്ടിയാക്കി അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله
صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعظنا أنظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ رجبله മഹലറത്തുൽ ബദരിയയുടെ ഈ പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ. ഈ മഹത്തായ മജ്ലിസിൽ എത്തിയവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലൈവായി ഞങ്ങളോട് കൂടെയുള്ള സ്നേഹജനങ്ങളുൾപ്പെടെ സകലർക്കും ഞങ്ങൾക്കും സകല തെറ്റുകുറ്റങ്ങളും റജബിൻ്റെ പോരിശ കൊണ്ട് റഹ്മത്തുള്ളിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മക്കൾക്ക് SSLC അടക്കം പരീക്ഷ നടക്കുകയാണ്. മുത്തഅല്ലിമുകൾ ഉൾപ്പെടെ ഞങ്ങളുടെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഹദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കണ്ട് തബസ്സുമിലായി കലിമ ചൊല്ലി പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്.
ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും അവിടെ ഇരിക്ക. പ്രസംഗം തുടങ്ങാം. എന്തേ സഭയത്തിന് സമയം ഇൻഷാ അല്ലാഹ്.